C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന? അതൊന്ന് പറ. ഇവിടെ നിന്നോടൊപ്പം താമസിക്കാൻ. താമസിക്കാനോ? തമാശ കളിക്കണോ നീ? നിനക്ക് തമാശയായിട്ട് തോന്നാം, എനിക്ക് പക്ഷെ ഇത് ജീവിത. എനിക്കിനി പോവാൻ മറ്റൊരിടവും ഇല്ല ബാലു. അഭയം തന്നെ എന്നെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരാളുടെ അടുത്തേക്കാ ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. ആ ബാധ്യത ഏറ്റെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിലോ? ഞാൻ തിരിച്ചു പോവും, പക്ഷെ ജീവിക്കാനല്ല, നിന്റെ പേരെഴുതി വെച്ചിട്ട് ജീവൻ എടുക്കാൻ. അതിനുവേണ്ടിയായിരിക്കും, അതിനുവേണ്ടി മാത്രമായിരിക്കും റിയ എന്നെ ഇവിടെ നിന്ന് പോകുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ആത്മഹത്യ ചെയ്യുന്നു, അതിന്റെ കാരണക്കാരൻ നീയാണെന്ന് എഴുതി വെച്ചിട്ട് ട്രെയിനിന്റെ മുന്നിൽ ചാടി മരിക്കുന്ന. ബാലു ഒരു മിനിറ്റ്. പലപ്പോഴായി പല കള്ളങ്ങളും റിയ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊക്കെ ബാലു ഇല്ലാതിരുന്നപ്പോഴാണ്. ഇപ്പൊ ബാലുവിന്റെ മുമ്പിൽ വെച്ച് റിയ ഒരു കാര്യം പറഞ്ഞു, അതിന് വിശദീകരണം തരേണ്ടത് ബാലുവാ. റിയയുടെ കഴുത്തിലുള്ള താലി നീ കെട്ടിക്കൊടുത്താണോ? ആണോന്ന്? ബാഗ് എടുക്ക്. എടുക്കാൻ ഇവിടെ വിളിച്ച് മുറിയിലേക്കും ഉണ്ടോ? അല്ല ആമി, പറയുന്നതനുസരിച്ചാ മതി, പോവാൻ വരട്ടെ. ഇതാ കയ്യിലോട്ട് കൊടുത്ത അമ്മ. മുറിയിലേക്ക് പോ, പെട്ടിയെടുക്ക്. എന്ത് നോക്കിയത്? ഇങ്ങോട്ട് വന്നിട്ട് നിന്റെ അച്ഛൻ അഭിനേതാവായിരുന്നോ ബാലു? അച്ഛനൊരു പാവമായിരുന്നു, പക്ഷേ നമ്മളെക്കാളും വലിയ അഭിനയം കാഴ്ച വെച്ച മറ്റൊരാളുണ്ടായിരുന്നു, പ്രഭകുഞ്ഞമ്മ. നിലവിളക്കുമായി നിന്നെ വരവേൽക്കാൻ വേണ്ടിട്ട് കുഞ്ഞമ്മയുടെ ഒരു എൻട്രി ഉണ്ടായിരുന്നല്ലോ, അത് കുറച്ച് കടന്നുപോയി. ആമിയായിരുന്നു വന്നിരുന്നതെങ്കിലേ ഞാൻ ചാടി വീണ് വിളക്ക് വാങ്ങിയാനായിരുന്നു, പക്ഷേ ആമി ആ വിളക്ക് ഓതിക്കെടുത്താണ് ചെയ്തത്. കുഴപ്പമില്ല, ആമിയെ കൊണ്ട് ഞാൻ വിളക്കെടുപ്പിക്കും ഒരു ദിവസം. അതിന്റെ ഇടയിലേ നീ എന്നെ കൊതിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇവിടുന്ന് ഇറങ്ങിയിട്ടേ
നേരെ ഏതെങ്കിലും ട്രെയിനിന്റെ മുമ്പിൽ പോയി ചാടി ചാവുന്നു. അപ്പോഴേ കൽത്തോട്ടത്തിൽ കയറി പറ്റി. ഇനിയുള്ള കാര്യങ്ങൾ കൃത്യമായി ആലോചിച്ച് നടപ്പിലാക്കണം. നിന്റെ കൊച്ചച്ഛനെ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യാം. നീ കൊച്ചച്ഛനെയൊക്കെ മെസ്സേജ് അയച്ചെന്നോ ചാറ്റ് ചെയ്തെന്നോ ഒക്കെ അറിഞ്ഞല്ലോ. അത് പുള്ളിക്കാരനൊരു രോമാഞ്ചം. മൂപ്പര് പക്ഷെ കൗശലക്കാരനായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യാം. പക്ഷേ നിന്റെ കുഞ്ഞമ്മ സ്വയംപ്രഭ, അതാളൊരു കൊഴുത്തുരുമ്പ. സ്വന്തം കാര്യം സിന്താബ. അതിനു വേണ്ടി വേണമെങ്കിൽ അവർ ഹസ്ബൻഡിന്റെ കാലും വരും. അതൊക്കെ എങ്ങനെയും ഡീൽ ചെയ്യാം. ആമിയുടെ കാര്യത്തിൽ അത്ര പ്രോബ്ലം ഇല്ല, നിന്നോടുള്ള എതിർപ്പേ ഉള്ളൂ. കുറേശ്ശായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷെ അപ്പു എനിക്ക് പേടി അവളെ. അങ്ങനെ പെട്ടെന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല അപ്പൂനെ. നിന്നെ അവള് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു. റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞ് ഒരുമിച്ച് ജീവിതം തുടങ്ങാൻ ഒരുങ്ങിയിരുന്നതല്ലേ. ഞാനൊരു കാര്യം ചോദിച്ചാ ബാലു സത്യം പറയോ? നീ എപ്പോഴെങ്കിലും അപർണയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടോ? അതോ നല്ല ആസ്തിയുള്ള പെണ്ണായതുകൊണ്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചുവെന്നേ ഉള്ളോ? ഇപ്പോഴും ആ സ്നേഹം നിനക്ക് അവളോടുണ്ടോ? അന്നത്തെ മനസ്സല്ല എനിക്കിപ്പോ, ഞാൻ വല്ലാതെ മാറിപ്പോയി. എന്നാ പറ, എന്നെ നീ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ടോ? അതോ എന്റെ ശരീരത്തെ സ്നേഹിച്ചിട്ട് പിന്നെ പെട്ടുപോയതാണോ? സ്നേഹിച്ചിട്ടില്ലല്ലേ. നീ ഇപ്പൊ സംസാരിക്കുന്നത് എന്റെ വീട്ടിൽ എന്റെ റൂമിൽ വെച്ചിട്ട്. സ്നേഹമില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ കേറ്റുമെന്ന് വിചാരിച്ചോ? നിനക്കൊരു ടാർജറ്റ് ഉണ്ട്, അതിലെത്താൻ വേണ്ടി എനിക്ക് കൈതന്നതായിക്കൂടെ. നീ അത് ചോദിക്കുമ്പോ നിന്റെ കഴുത്തിലൊരു സ്വർണ താലിയെങ്കിലും ഉണ്ട്. തീരെ ചെറുതാണെങ്കിലും ഞാൻ കെട്ടിത്തന്നത്, അത് മറക്കണ്ട. നിനക്കും ഉണ്ടൊരു ടാർഗറ്റ്, അത് നേടിക്കഴിയുമ്പോ ഈ താലി പൊട്ടിച്ചു കളഞ്ഞ് സ്ഥലം വിടാൻ നിനക്കും പ്ലാൻ ഉണ്ടോ? എനിക്കും അങ്ങനെ ചോദിക്കാമല്ലോ. അങ്ങനൊരു പ്ലാൻ നിന്റെ മനസ്സിലുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.